ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിട്ടിലും കുറുമയാണ് തയ്യാറാക്കുന്നത് പ്ലെയിൻ കുറുമയാണ് അതിൽ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റി കുറുമെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നല്ലതുപോലെ റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ഉണ്ടെങ്കിൽ ചേർത്തോളൂ കപ്പലണ്ടിയേക്കാളും കൂടുതൽ കശുവണ്ടിയാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് കശുവണ്ടി കൂടുതൽ ക്വാണ്ടിറ്റി മിക്ക വീടുകളിലും ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കപ്പലണ്ടി ചേർക്കാമെന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുത്തത് അതിൽ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തു കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു പകുതി കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം അപ്പോൾ ഏകദേശം ഒന്ന് ആയി കിട്ടിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഒരു ഒരു പിടിയോളം തേങ്ങ ചിരണ്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് തേങ്ങയിൽ നിന്ന് നല്ല മണമൊക്കെ വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി അപ്പം നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി കൂടി ചേർത്തോളൂ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്താൽ മതി കുറച്ച് ഗരം മസാല പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർക്കണം കേട്ടോ അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ പൊടികൾ പച്ചമരം മാറാനായിട്ടൊന്ന് വഴറ്റി വറുത്തെടുക്കുക ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ ഇതിൽ നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ചൂടാറിയതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക അത് അരച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ പാൻ തന്നെ കുറച്ചും കൂടി എണ്ണ വെച്ച് ഒന്ന് ചൂടാക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയുടെ ആ ഒരു പകുതി ഭാഗം ഇതിലേക്ക് പകുതി ഒരു കാൽ കാൽഭാഗത്തോളം നമ്മൾ വെച്ചിട്ടുള്ളൂ അത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ കുറുമ്പ കഴിക്കുമ്പോഴ് നാവിലൊന്ന് തടയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം ഇത് ഫൈനായിട്ട് അടി അരക്കണം എന്നില്ല കേട്ടോ കുറച്ച് തരിയായിട്ട് അരച്ചാൽ മതി ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഒരുപാട് ലൂസായി പോകരുത് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒഴുകുന്ന ടൈപ്പിലാവരുത് കേട്ടോ ഇനി ഇത് തിളപ്പിച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇനി നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കാം അപ്പോൾ നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇനി വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ വശമൊക്കെ ഒന്ന് കഴുകി ചേർത്ത് കൊടുത്തതാണ് ഇനി നല്ലതുപോലെ ഒരു മിനിറ്റൊക്കെ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ഇനി കറി ഉണ്ടാക്കാനായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഒരു സവാളയും തക്കാളിയും എടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ